മാത്യൂസ് ഫീൽഡിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്നിവിടെ വന്നിരിക്കുന്നത് ഒരു അടിപൊളി കുക്കിംഗ് വീഡിയോയുമായിട്ടാണ്. ഷേഷ്വാൻ ഫ്രൈഡ് റൈസ് വിത്ത് ചില്ലി ചിക്കൻ. സിമ്പിളായിട്ട് ഷേഷ്വാൻ ഫ്രൈഡ് റൈസ് എങ്ങനെ ഉണ്ടാക്കാം എന്നാണ് ഞാൻ നിങ്ങളെ ഇന്ന് പരിചയപ്പെടുത്തുന്നത്. ലെറ്റ്സ് സ്റ്റാർട്ട് ദ വീഡിയോ. ഫ്രൈഡ് റൈസിനായി ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഇന്ത്യ ഗേറ്റിൻ്റെ ബസ്മതി റൈസാണ്, 1 കിലോ. അത് നല്ലതുപോലെ കഴുകി 1/2 മണിക്കൂറത്തേക്ക് കുതിർക്കാനായിട്ട് വെക്കുക. ഇനി നമുക്ക് ഫ്രൈഡ് റൈസിന് വേണ്ടിയിട്ടുള്ള വെജിറ്റബിൾസ് ചെറുതായിട്ട് അരിഞ്ഞെടുക്കുക. ആദ്യമായി സവാള ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞ് മാറ്റി വെക്കുക. ക്യാരറ്റും ചെറിയ പീസായിട്ട് അരിഞ്ഞ് മാറ്റി വെക്കുക. ബീൻസും ഇതുപോലെ ചെറിയ പീസാക്കുക. കാപ്സിക്കം ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്ത് മാറ്റി വെക്കുക. ഇനി നമുക്ക് ബസ്മതി റൈസ് വേവിക്കാനുള്ള വെള്ളം അടുപ്പത്ത് വെക്കാം. കഴുകി വെച്ചേക്കുന്ന ചിക്കനിലോട്ട് കുറച്ച് വിനാഗിരി, കുറച്ച് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, കുറച്ച് ഉപ്പുമിട്ട് നല്ലതുപോലെ ഇളക്കി കുറച്ച് നേരം മാറിനേറ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കാം. വെള്ളം തിളച്ചതിന് ശേഷം നമ്മൾ നേരത്തെ കുതിർത്ത് വെച്ചിരിക്കുന്ന അരി ഇട്ട് വേവിക്കാൻ വെക്കുക. അരി വെന്തതിന് ശേഷം അതിലെ വെള്ളം കളയാനായിട്ട് വാർക്കാൻ വെക്കാം. ഇനി നമുക്ക് ചില്ലി ചിക്കൻ പ്രിപ്പയർ ചെയ്യാനുള്ള വെജിറ്റബിൾസ് അറിയാം. ആദ്യമായി സവാള വലിയ കഷ്ണമായി ഇതുപോലെ അരിയുക. അതുപോലെ തന്നെ തക്കാളിയും ഇതുപോലെ വലിയ പീസായി അരിഞ്ഞു മാറ്റി വെക്കുക. ഇനി പച്ചമുളക് അരിയുക. ഒരു പാത്രത്തിലോട്ട് കുറച്ച് എണ്ണ ഒഴിച്ച് അതിലേക്ക് ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന വെളുത്തുള്ളിയും ഇഞ്ചിയും ഇതുപോലെ നല്ലപോലെ വഴറ്റിയെടുക്കുക. അതിലേക്ക് പച്ചമുളകിട്ട് അതും ഇതുപോലെ നല്ലപോലെ വഴറ്റുക. അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാളയും ഇട്ട് നല്ലപോലെ വഴറ്റുക. അതിലേക്ക് കുറച്ച് ഉപ്പിടുക, നല്ലതുപോലെ ഇളക്കി കൊടുക്കുക. ഇതിലേക്ക് ആവശ്യമുള്ള മുളക് പൊടി ഇടുക, ആവശ്യമുള്ള കുരുമുളക് പൊടി ഇടുക. എന്നിട്ട് നല്ലതുപോലെ ഇളക്കുക. ഇതിലേക്ക് കുറച്ച് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ടിട്ട് നല്ലതുപോലെ ഇളക്കുക. ഇനി ഇതിൽ സ്പെഷ്യലായിട്ട് നമ്മൾ ആഡ് ചെയ്യേണ്ടത് സോയാ സോസാണ്, പിന്നെ റെഡ് ചില്ലി സോസ്, പിന്നെ കുറച്ച് ഗ്രീൻ ചില്ലി സോസ്. എന്നിട്ട് ഇത് നല്ലതുപോലെ മിക്സ് ചെയ്യുക. നമ്മൾ നേരത്തെ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ഇതിലോട്ടിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്യുക. നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളിയും ഇതിലോട്ടിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്ത് കുറച്ച് നേരത്തേക്ക് ഇത് അടച്ചു വെക്കുക. ചിക്കൻ വേവുന്നതിന് വേണ്ടിയിട്ടാണ് അടച്ചു വെക്കുന്നത്. ചിക്കൻ കുറച്ച് വെന്തതിന് ശേഷം അതിലേക്ക് ടൊമാറ്റോ കെച്ചപ്പ് ഇട്ട് നല്ലതുപോലെ ഇളക്കുക.
നമ്മുടെ ചില്ലി ചിക്കൻ ഏകദേശം റെഡി ആയിരിക്കുകയാണ്. ഇതിലേക്ക് കുറച്ച് മല്ലിയില ഇട്ട് കൊടുക്കുക. ചില്ലി ചിക്കൻ റെഡി. ഇനി നമുക്ക് ഷേഷ്വാൻ ഫ്രൈഡ് റൈസ് പ്രിപ്പയർ ചെയ്യാം. അതിനായി ഒരു പാത്രത്തിലേക്ക് എണ്ണ ഒഴിച്ച് നമ്മൾ ആദ്യം അരിഞ്ഞുവെച്ച ക്യാരറ്റ് ഇതുപോലെ ഇളക്കുക. അതിലേക്ക് ബീൻസും സവാളയും ഇട്ട് നല്ലതുപോലെ ഇളക്കുക. അത് ചെറുതായിട്ട് ഫ്രൈ ആവുന്നതുവരെ നല്ലതുപോലെ ഇളക്കിക്കൊണ്ടിരിക്കുക. ഇതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക, എന്നിട്ട് നല്ലതുപോലെ ഇളക്കുക. ഇനി അത് കുറച്ച് നേരം മടച്ചു വെച്ച് അതിനുശേഷം കുറച്ച് ക്യാപ്സിക്കം ഇട്ട് അതും നല്ലതുപോലെ ഇളക്കി കൊടുക്കുക. ഇതിലേക്ക് നമ്മൾ നേരത്തെ പ്രിപ്പയർ ചെയ്ത് വെച്ച റൈസ് ഇതിലോട്ടിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കേണ്ടതാണ്. ഇത് നല്ലതുപോലെ മിക്സ് ചെയ്തതിന് ശേഷമാണ് ഇതിലേക്ക് ഒരു സീക്രട്ട് ഇൻഗ്രീഡിയൻറ്റ് നമുക്ക് ആഡ് ചെയ്യേണ്ടത്, ചിങ്സ് ഷേഷ്വാൻ ഫ്രൈഡ് റൈസ് മസാല. ഞാൻ ഈ മസാലയാണ് ഇതിലോട്ട് ചേർക്കുന്നത്. ഇത് നല്ലതുപോലെ ചേർത്തതിന് ശേഷം ഇത് നല്ലതുപോലെ മിക്സ് ചെയ്യുക. ഞാൻ ഈ റൈസിലേക്ക് കുറച്ച് മുട്ടയും കൂടെ ചിക്കി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിനായിട്ട് ഞാൻ 4 മുട്ട പൊട്ടിച്ച് നല്ലതുപോലെ ചിക്കിയതിന് ശേഷം ഫ്രൈഡ് റൈസിലിട്ട് മിക്സ് ചെയ്യുന്നു. ഫ്രൈഡ് റൈസിലോട്ട് ഇതേപോലെ മുട്ട ചിക്കി ഇട്ട് കൊടുക്കുന്നത് നല്ലൊരു ഫ്ലേവർ കൊടുക്കുന്നതായിരിക്കും. ചിക്കിയ മുട്ട നമ്മൾ നേരത്തെ പ്രിപ്പയർ ചെയ്ത് വെച്ചിരിക്കുന്ന ഫ്രൈഡ് റൈസിലോട്ട് ഇട്ട് നല്ലതുപോലെ മിക്സ് ചെയ്യുക. ഇനി നമുക്ക് നമ്മൾ പ്രിപ്പയർ ചെയ്ത ഷേഷ്വാൻ ഫ്രൈഡ് റൈസും ചില്ലി ചിക്കനും പ്ലേറ്റിലോട്ട് സെർവ് ചെയ്യാം. ഇത് വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ഒരു ഫ്രൈഡ് റൈസാണ് ചില്ലി ചിക്കനും. സോ എല്ലാവരും ട്രൈ ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. ഹാവ് എ നൈസ് ഡേ. Next on Town, why run? I knew we'll end your week just like a thunder.